ragan pavasar ra 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 rigan pavasar ri 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 pinna pavasar ravana veera namo namali pavasar ravana nira nira nirana pasara hana pavarga ra 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 murga murga എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് ഇനി അറിയുക? അദ്ദേഹത്തെ ജ്ഞാനത്തിന്റെ ഈശ്വരനാണെന്നാണ് പറയുന്നത്. നന്ദിദേവനോ ജ്ഞാനത്തിന്റെ മൂർത്തിയാണ് ഞങ്ങളുടെ വിനായകൻ എന്നാണ് പറയുന്നത്. ഇന്ദ്രദേവനോ ജ്ഞാനസാഗരമെന്നാണ് പുകഴ്ത്തുന്നത്. ജീവൻ അപഹരിക്കുന്ന യമദേവൻ പോലും എന്റെ ജ്യേഷ്ഠന്റെ അറിവിനെ കുറിച്ച് വാനോളം സ്തുതിക്കുകയാണ്. ലോകസൃഷ്ടാവായ ബ്രഹ്മദേവൻ ജ്ഞാനത്തെ തിരയുന്ന അറിവിന്റെ ഉറവിടമെന്നാണ് പറയുന്നത്. വിഷ്ണു ഭഗവാനാകട്ടെ എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ നിർണയിച്ച വിധിമുറകൾ പറഞ്ഞ് സഹായിക്കാൻ മടി കാണിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠന് സന്ദേശം അയക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ എന്റെ ജ്യേഷ്ഠന് എന്ത് സന്ദേശമാണ് അയക്കുക? എങ്ങനെയാണ് അയക്കുക? മുരുക ഭഗവാനെ, വീണ്ടും നമുക്കൊരു ഉല്ലാസയാത്ര പുറപ്പെട്ടാലോ? എനിക്ക് ഉല്ലാസയാത്ര ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിനക്കത് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീയൊന്നും മിണ്ടാതെ നിൽക്ക്. ഇനി ഉല്ലാസയാത്രയൊന്നും നമ്മൾ പോകുന്നില്ല. എനിക്കൊന്ന് ആലോചിക്കാൻ സമയം തരൂ. അടിയൻ ശല്യം ചെയ്യില്ല. അങ്ങ് നന്നായി ആലോചിക്കൂ. അങ്ങയ്ക്ക് വേണ്ടി ഞാനും ആലോചിക്കാം. എന്താണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? മറ്റെന്താണ്? അങ്ങ് ആലോചിച്ചത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എന്താണ് ആലോചിച്ചത്? ഇത്രയും ദൂരം അങ്ങയോടൊപ്പം യാത്ര ചെയ്ത എനിക്കിത് അറിയാതെ വരുമോ? അങ്ങയുടെ ജ്യേഷ്ഠൻ ഗണേശ ഭഗവാൻ എവിടെയാണെന്നുള്ളതല്ലേ അങ്ങയുടെ ആലോചന? എനിക്കല്ലേ എന്റെ ജ്യേഷ്ഠൻ ഗണേശനുള്ള അടുത്തേക്ക് പോകാൻ കഴിയാത്തത്. പക്ഷേ എന്റെ ജ്യേഷ്ഠനെ ഞാനുള്ള സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവരാൻ കഴിയുമല്ലോ. അല്ല മുരുക, എനിക്കൊരു ഗംഭീരമായ ആലോചന തോന്നുകയാണ്. അധികം ആലോചിക്കണ്ട. എന്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണ് സന്ദേശം അയക്കുക എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കാൻ സമയം തരൂ. ബ്രഹ്മദേവനും അതുപോലെ വിഷ്ണു ഭഗവാന് പോലും ഈ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ പറ്റിയില്ല. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ ജ്യേഷ്ഠൻ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിക്ക് നിനക്ക് എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ കഴിയുക? അതെ, ആർക്കും സഹായിക്കാൻ കഴിയില്ല. സഹായിക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഉള്ളതായും എനിക്ക് തോന്നുന്നില്ല. സഹായിക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. വരൂ, ഇപ്പോൾ തന്നെ അദ്ദേഹം എവിടെയുണ്ടെന്ന് അന്വേഷിച്ചു കണ്ടെത്താം. നാരായണൻ നാരായണൻ.
നാരായണ 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 പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളെയും സംരക്ഷിക്കുന്ന നാരായണ അതാ നാരദൻ അവിടെയുണ്ട് നാരായണ 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 ഞാൻ കാണുന്നത് യാഥാർത്ഥ്യമല്ലേ മൂന്ന് ലോകങ്ങളും സഞ്ചരിക്കുന്നത് ഞാൻ മാത്രമാണെന്നാണ് കരുതിയത് എന്നാൽ എന്നോട് മത്സരിക്കാൻ അങ്ങും വന്നിരിക്കുകയാണല്ലേ വന്ദനം ദേവർഷിയെ നാരായണ നാരായണ അങ്ങേ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല അങ്ങേക്ക് മൂന്ന് ലോകങ്ങളും ഞാൻ മൂന്ന് തവണ വലം വെച്ച് കഴിഞ്ഞു അങ്ങയെ തിരക്കി തിരക്കി എന്റെ കണ്ണുകൾ മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു കുമാര എനിക്ക് ഒരു സ്ഥലത്തും തനിച്ചിരിക്കാൻ കഴിയില്ല അഥവാ അങ്ങനെ ഇരുന്നാൽ എന്റെ തലയ്ക്ക് വെളിവില്ലാതായി പോകും അതിരിക്കട്ടെ അങ്ങ് എന്നെ തിരക്കി വന്നത് എന്ത് കാര്യത്തിനാണ് എനിക്കെന്തെങ്കിലും പാഠം പഠിപ്പിക്കണമെന്ന് കരുതി എന്നെ തിരക്കി വന്നതാണോ അല്ല ദേവർഷി ഉള്ളത് പറഞ്ഞാൽ ഞാനാണ് അന്വേഷിച്ച് തിരഞ്ഞ് പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്റെ ജ്യേഷ്ഠനെ കുറിച്ചുള്ള പാഠങ്ങൾ പഠിച്ചറിയാൻ വേണ്ടി അങ്ങയെ കാണാൻ വന്നിരിക്കുകയാണ് അങ്ങയുടെ ജ്യേഷ്ഠൻ ഗണേശനെ കുറിച്ചാണോ അതിന് എന്നെ തിരക്കി വരേണ്ട കാര്യം എന്താണാവോ എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് എനിക്ക് അറിയണം അദ്ദേഹം എവിടെയാണുള്ളത് ഇതെന്ത് പരീക്ഷണമാണ് അങ്ങയുടെ ഈ ചോദ്യത്തിന് ആർക്കും മറുപടി നൽകാൻ കഴിയില്ല അതൊരിക്കലും വിനായക ഭഗവാൻ അനുവദിക്കുകയുമില്ല അതായത് അദ്ദേഹം ജ്ഞാനത്തിന്റെ അന്വേഷണത്തിലാണ് ഈ കാലയളവിൽ അദ്ദേഹത്തെ ആരും ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം കൽപ്പിച്ച വിധിമുറയാണ് അങ്ങനെയല്ലേ അങ്ങയുടെ ജ്യേഷ്ഠനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് ഇപ്പോൾ അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യമായി വന്നിരിക്കുന്നു ഇല്ല ഇല്ല അങ്ങയുടെ ജ്യേഷ്ഠൻ എവിടെയാണുള്ളത് എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല അങ്ങ എന്നോട് പറയണമെന്നില്ല എന്നാൽ ഞാൻ പറയുന്ന സന്ദേശം അങ്ങേക്ക് എന്റെ ജ്യേഷ്ഠനിൽ എത്തിക്കാൻ കഴിയുമല്ലോ അല്ലേ അങ്ങ് സകല സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ അധികാരമുള്ള ആളല്ലേ നാരായണ നാരായണ ഇന്ന് എനിക്ക് നേരിട്ട പരീക്ഷണം ഞാൻ ആരോടാണ് പോയി പറയുക എന്നെ എന്തിനാണ് വലിയ ആപത്തിൽ കൊടുക്കാൻ നോക്കുന്നത് കുമാര ഞാൻ അങ്ങേ ആപത്തിൽ കൊടുക്കുന്നില്ല എന്നാൽ കുടുങ്ങിയത് അങ്ങയുടെ വീണയാണ് അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ തരുന്ന സന്ദേശം അങ്ങേന്റെ ജ്യേഷ്ഠന്റെ അടുക്കൽ എത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ശോകത്തിൽ മുഴുകിപ്പോകുന്നതാണ് അങ്ങനെ ഞാൻ ശോകത്തിൽ മുഴുകിയാൽ അങ്ങയുടെ വീണയെടുത്ത് എനിക്ക് മീട്ടേണ്ടി വരും അങ്ങനെ എന്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അങ്ങയുടെ വീണ മീട്ടിയാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് അങ്ങക്ക് നന്നായി അറിയാവുന്ന കാര്യമല്ലേ നാരായണ നാരായണ അങ്ങയുടെ വീണ എനിക്ക് അല്പം നേരത്തേക്ക് തരാൻ പറ്റുമോ ശരി അങ്ങയുടെ വീണ ഒന്ന് കാണിക്കുമോ ഞാനതൊന്ന് മീട്ടി നോക്കട്ടെ ശരി ശരി അങ്ങയുടെ സന്ദേശം ഞാൻ അങ്ങയുടെ ജ്യേഷ്ഠന്റെ അടുത്ത് ഉടനെ എത്തിക്കുന്നതാണ് ഞാൻ അദ്ദേഹത്തോട് എന്താണ് പറയേണ്ടത് ആദ്യം അത് പറയൂ ആദ്യം എന്റെ ജ്യേഷ്ഠൻ ഗണേശനോട് അദ്ദേഹത്തിന്റെ അനുജനായ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം വളരെ നല്ലത്
അദ്ദേഹത്തിനും സന്തോഷമുണ്ടാകും, എനിക്കും അപായമുണ്ടാകില്ല. അടുത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ജ്ഞാനവും അറിവും അന്വേഷിച്ച് ഗണേശൻ എന്തിനാണ് അത്രയും ദൂരം പോയിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചതായി അങ്ങ് അദ്ദേഹത്തോട് ചോദിക്കണം. ജ്ഞാനം എന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയല്ലേ? അതുകൊണ്ട് ഇത് പാഴ്വേല തന്നെയല്ലേ? നാരായണ നാരായണ. മുരുകനോട് ഇപ്പോൾ തന്നെ അങ്ങ് പോയി പറയൂ, അവൻ ജ്യേഷ്ഠനെ കാണാനുള്ള സമയം അടുത്തു എന്ന്. നാരായണ നാരായണ. ഉദ്ദേശിച്ച കാര്യം നന്നായി നടന്നു. അനുജ, നിന്നെ കാണാൻ ഇതാ ഈ ജ്യേഷ്ഠൻ വരികയാണ്. ജ്യേഷ്ഠ, അങ്ങേ കാണാൻ ഈ അനുജൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മുരുക ഭഗവാനെ, അങ്ങയുടെ ജ്യേഷ്ഠൻ ജ്ഞാനസാഗരമാണ്. താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അങ്ങേക്കാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ അറിയൂ. അങ്ങ് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതുപോലെ എന്റെ ജ്യേഷ്ഠനും എന്നെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് എന്നെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്താണ് കരുതിയിരിക്കുന്നത് എന്നുള്ള കാര്യവും ചെന്ന് പറയൂ. ഷൺമുഖ, ഇതിൽ പരോക്ഷമായ പദ്ധതി ഒന്നും ഇല്ലല്ലോ. ഇതിൽ എന്നെ എങ്ങാനും കുരുക്കിൽപ്പെടുത്തുന്ന ഏർപ്പാടുകളൊന്നും ഇല്ലല്ലോ. അങ്ങേ ഞാൻ കുരുക്കിൽപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഞാൻ കൈലാസത്തിൽ വന്നപ്പോൾ എന്നോട് വളരെയധികം സ്നേഹം കാണിച്ച വ്യക്തിയല്ലേ അങ്ങ്? നാരായണ നാരായണ. എനിക്കും അങ്ങയോട് വളരെയധികം സ്നേഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്തോഷം. അതുപോലെ അങ്ങയുടെ വീണയിലും എനിക്ക് അളവില്ലാത്ത സ്നേഹമുണ്ട്. ദയവ് ചെയ്ത് എന്റെ വീണയെ കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. ഇത് മീട്ടാനുള്ള ശ്രമവും അങ്ങ് നടത്തണ്ട. അങ്ങ് പറഞ്ഞത് ഞാൻ അതേപടി അനുസരിച്ചോളാം. കുമാര മതിയോ? ശിവകുമാര, നാരായണ നാരായണ. ഈ മനോഹര കാഴ്ച കാണാൻ ഭാഗ്യം ചെയ്യണം. നാരായണ നാരായണ. ദേവർഷി, അങ്ങേ ഞാനിവിടെ പ്രതീക്ഷിച്ചതേയില്ല. വിനായക ഭഗവാനെ, വിഘ്നങ്ങൾ അകറ്റുന്ന വിഘ്നേശ്വര, ജ്ഞാനജ്യോതിയായി വിളങ്ങുന്ന ഗണപതിയെ, അങ്ങയെ ദർശിച്ചതിൽ ഞാൻ ധന്യനാണ്. ത്രിലോക സഞ്ചാരിയായ ദേവർഷി നാരദനെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ
ക്ഷണിക്കാത്ത അതിഥിയായി വന്നിരിക്കുകയാണ്, അതല്ലേ പറഞ്ഞത്? എന്നല്ല, ഞാൻ തപസിരിക്കുന്ന സ്ഥലത്ത് അങ്ങ് വന്നതിന്റെ പൊരുൾ മനസ്സിലായില്ല. ഒരു പ്രധാന സന്ദേശവുമായാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നിട്ടുള്ളത്. പ്രധാന സന്ദേശമോ? എങ്കിൽ തീർച്ചയായും അതെന്റെ മാതാപിതാക്കളാവും തന്നിട്ടുണ്ടാവുക. കൈലാസത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ദേവകൾക്ക് ആപത്തെന്തെങ്കിലും സംഭവിച്ചോ? ദേവഗണങ്ങളെ അസുരർ ശല്യം ചെയ്യാൻ തുടങ്ങിയോ? അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞാൻ ഉടനെ ഇവിടെ നിന്നും പുറപ്പെട്ടു വരണോ? ഏ, ഇല്ലില്ല, അതിന്റെ ഒന്നും ആവശ്യം വരികയില്ല. അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് പറയുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ അവിടെ മഹാബലവാനായ ഒരാൾ എത്തിയിട്ടുണ്ട്. മുരുകനോട് ഇപ്പോൾ തന്നെ അങ്ങ് പോയി പറയൂ, അവൻ ജ്യേഷ്ഠനെ കാണാനുള്ള സമയം അടുത്തു എന്ന്. നാരായണ നാരായണ, ഉദ്ദേശിച്ച കാര്യം നന്നായി നടന്നു. അനുജ, നിന്നെ കാണാൻ ഇതാ ഈ ജ്യേഷ്ഠൻ വരികയാണ്. ജ്യേഷ്ഠ, അങ്ങേ കാണാൻ ഈ അനുജൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബലവാനോ? അതാരാണ്? ധീരതയുടെ ഉറവിടം, ദേവകളുടെ സേനാധിപതി. അദ്ദേഹത്തിന്റെ പേര് മുരുകൻ. മുരുകനോ? അതെ, അദ്ദേഹത്തിന്റെ ഖ്യാതി ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരില്ല. ഈ പ്രപഞ്ചം മുഴുവനും വലിയ പ്രശ്നത്തിൽപ്പെട്ടിരുന്നതാണ്. സൂര്യദേവനെ തന്നെ ആ അസുരന്മാർ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തെ അസുരന്മാരിൽ നിന്നും രക്ഷിച്ചുകൊണ്ടു വന്നത് മുരുകനാണ്. അതുമാത്രമല്ല, ശിവഭഗവാന്റെ കഴുത്തിലുള്ള വാസുകിയുടെ അഹന്തയും അദ്ദേഹം ഇല്ലാതാക്കി. മുപ്പത്തു മുക്കോടി ദേവകളെയും അസുരരിൽ നിന്നും രക്ഷിച്ചതും മുരുകൻ തന്നെയാണ്. എന്തിനേറെ, ദേവകളുടെ ദേവനായ ഇന്ദ്രദേവന് അസുരർ കാരണം ആപത്ത് നേരിട്ടു. അദ്ദേഹത്തെ രക്ഷിച്ചതും മുരുകൻ തന്നെയാണ്. ഇനിയും പറയാനുണ്ട്, കേട്ടോളൂ. ഒരു അസുര ആട് അഗ്നിയിൽ നിന്നും ഉത്ഭവിച്ച് ഈ അഖിലത്തെ ഇല്ലാതാക്കാൻ പുറപ്പെട്ടതാണ്. അപ്പോൾ ഈ അഖിലത്തെയും ആ ആടിൽ നിന്നും രക്ഷിച്ചതും മുരുകൻ തന്നെയാണ്. എന്റെ ഭഗവാൻ മുരുകൻ തന്നെയാണ്. മതി മതി, നിർത്തു. എന്തിനാണ് ആ മുരുകന്റെ മഹാത്മ്യങ്ങൾ ഇവിടെ വന്ന് അങ്ങ് സ്തുതിക്കുന്നത്? കാരണം ആ മുരുകൻ മറ്റാരുമല്ല, അങ്ങയുടെ അനുജനാണ്. എന്റെ അനുജനോ? ഇതെപ്പോൾ സംഭവിച്ചു? ആ അത്ഭുതമൊക്കെ ഞാൻ എങ്ങനെയാണ് പറയുക? എല്ലാം വിശദമായി പറഞ്ഞു തരൂ. അത് അത്ഭുതമാണോ അല്ലേന്ന് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അങ്ങ് കൈലാസത്തിൽ നിന്നും തപസ്സനുഷ്ഠിക്കാൻ ഇവിടെ വന്ന നേരത്ത് അവിടെ അർദ്ധനാരീശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിജ്വാലയിൽ നിന്നും പിറന്നതാണ് ശിവപുത്രൻ മുരുകൻ. ശിവഭഗവാന്റെ ആറ് രൂപങ്ങളും ഏകഭാവത്തിലാക്കി ജന്മം നൽകിയതാണ്. ഇപ്പോൾ അങ്ങ് അംഗീകരിക്കുന്നില്ലേ മുരുകന്റെ ജന്മം അത്ഭുതമാണെന്ന്? ഓഹോ, ഞാനില്ലാത്ത സമയത്ത് ഈ ലോകം മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് പകരം പരിഹരിക്കുന്നത് അവനാണോ? ജ്ഞാന പണ്ഡിത കുമാര, മുരുകഭഗവാനെ, ശിവഗണങ്ങളായ ഞങ്ങളെല്ലാവരോടും എന്തിനാണ് ഇവിടെ ഒന്നിച്ചു വരാൻ പറഞ്ഞത്? അങ്ങയുടെ ജ്യേഷ്ഠൻ വിനായക ഭഗവാനെ കുറിച്ച് ഞങ്ങളിൽ നിന്നും ഇനിയും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലില്ല, എനിക്ക് എന്റെ ജ്യേഷ്ഠൻ ഗണേശനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. അതെയോ, അങ്ങ് ജ്യേഷ്ഠനെ പറ്റി പറയാൻ പോകുന്നോ? അതിശയമായിരിക്കുന്നല്ലോ. സത്യത്തിൽ ഞങ്ങൾക്കത് കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. പറയൂ പാർവതിപുത്ര. എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ കൈലാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ജ്യേഷ്ഠന്റെ ആഗമനം നമ്മൾ ഉത്സവം പോലെ തന്നെ ആഘോഷിക്കണം.
എത്രയും പെട്ടെന്ന് ഈ കൈലാസം പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം. മേളതാളങ്ങൾ എല്ലാം മുഴങ്ങണം. സംഗീത കച്ചേരികൾ ഗംഭീരമാക്കണം. അങ്ങയുടെ ജ്യേഷ്ഠൻ വിനായക ഭഗവാൻ കൈലാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങയ്ക്ക് എങ്ങനെ അറിയാം? ശിവപുത്രനായ ഞാൻ ഒരു സംശയമില്ലാതെ പറയുകയാണ്, എന്റെ ജ്യേഷ്ഠൻ വിനായകൻ കൈലാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജ്യേഷ്ഠൻ വരുന്നുണ്ടെന്ന് അച്ഛനോ അമ്മയോ അങ്ങയോട് പറഞ്ഞുവോ ജ്ഞാന പണ്ഡിത? അങ്ങനെ ആരും പറഞ്ഞില്ല. ഞാൻ തനിയെ പറയുകയാണ്, എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേവർഷി നാരദൻ വഴി കൊടുത്തുവിട്ട സന്ദേശം എന്റെ ജ്യേഷ്ഠനെ കൈലാസത്തിലേക്ക് ഉടൻ കൊണ്ടുവന്നെത്തിക്കും. ഞാൻ എത്തിച്ച സന്ദേശം എന്റെ ജ്യേഷ്ഠൻ തീർച്ചയായും ശരിയായ രീതിയിൽ മനസ്സിലാക്കി കാണും. അതുകൊണ്ട് അദ്ദേഹം ഈ അനുജനെ കാണാൻ ആകാംക്ഷയോടെ ഓടിവരും. അഥവാ ഞാൻ പറഞ്ഞത് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ അഭിപ്രായം അറിയിക്കാൻ ജ്യേഷ്ഠൻ വരാതെയിരിക്കില്ല. ഗണേശ ഭഗവാനെ, അങ്ങ് ഗഹനമായി എന്താണ് ആലോചിക്കുന്നത്? അങ്ങയുടെ അനുജന് നൽകാൻ എന്തെങ്കിലും സന്ദേശമുണ്ടോ? അതെ, തീർച്ചയായും ഉണ്ട്. പറഞ്ഞോളൂ. അങ്ങ് പറയുന്നത് ഒരു വാക്കുപോലും മാറാതെ അവിടെ ചെന്ന് അറിയിക്കാൻ കാത്തിരിക്കുകയാണ്. മുരുകനോട് ഇപ്പോൾ തന്നെ അങ്ങ് പോയി പറയൂ, അവൻ ജ്യേഷ്ഠനെ കാണാനുള്ള സമയം അടുത്തു എന്ന്. നാരായണ നാരായണ, ഉദ്ദേശിച്ച കാര്യം നന്നായി നടന്നു. അനുജ, നിന്നെ കാണാൻ ഇതാ ഈ ജ്യേഷ്ഠൻ വരികയാണ്. ജ്യേഷ്ഠ, അങ്ങേ കാണാൻ ഈ അനുജൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാരായണ നാരായണ, നല്ല സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗണേശ ഭഗവാൻ കൈലാസത്തിന്റെ അടുത്തെത്തിയെന്ന് കാവൽ ഭടന്മാർ അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഏത് നേരത്തും കൈലാസത്തിൽ എത്തിച്ചേരാം.